അപൂർവ ചോദ്യോത്തരങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗാന്ധി കിസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ നാത്തുറാം വിനായക് ഗോഡ്സയെ തൂക്കിലേറ്റിയ ജയിൽ മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാത്തുറാം വിനായക് ഗോഡ്സയെ തൂക്കിലേറ്റിയ ജയിൽ അംബാല ജയിൽ എൻ്റെ ഏറ്റവും വലിയ താങ് വീണുപോയി ആര് മരിച്ചതറിഞ്ഞപ്പോഴാണ് ഗാന്ധിജി ഇങ്ങനെ പ്രതികരിച്ചത് ബാലഗംഗാധര തിലകൻ ഗാന്ധിജിയെ മോഹൻ എന്നും ഗാന്ധിജി ചാർലി എന്നും വിളിച്ചിരുന്നത് ആര് സി എഫ് ആൻഡ്രൂസ് ഗാന്ധിജി ഹിമാലയം പോലെ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ബാലഗംഗാധര തിലകൻ ഗാന്ധിജിയുടെ ഘാതകനായ ഗോഡ്സെ ഏത് പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു ഹിന്ദുരാഷ്ട്രം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി സത്യാഗ്രഹം അനുഷ്ഠിച്ചത് എവിടെ മുംബൈയിൽ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിൽ ഗാന്ധിജി വഹിച്ച പദവി ഓണററി സെക്രട്ടറി ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണം യാത്ര അവസാനിപ്പിച്ചത് എവിടെ വാരണാസിയിൽ നതുറാം വിനായക് ഗോഡ്സയെ ഗോഡ്സയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട തീവ്രവാദിയായ നാരായൺ ദത്താത്രേയെ ആപ്തേ മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതായി ജോർജ് ഇരുമ്പയം ഗാന്ധിജിക്ക് ചർക്ക പരിചയപ്പെടുത്തിയതായി ഗംഗാബെൻ മജുന്ദാർ ക്രിസ്തു ലക്ഷ്യം കാട്ടിത്തന്നു ഗാന്ധിജി വഴികളും ആരുടെ വാക്കുകൾ മാർട്ടിൻ ലൂതർ കിങ് ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യവസായി ജംനലാൽ ബജാജ് രക്തസാക്ഷി ദിനം എന്ന് ജനുവരി മുപ്പത് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എന്തിനെതിരെയായിരുന്നു ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ ഗാന്ധി ഇറവിൻ കരാർ ഒപ്പുവെക്കപ്പെട്ടത് തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ച് ഗാന്ധിജിയുടെ അവസാന സത്യാഗ്രഹം ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ യാത്ര എത്ര കാലം നീണ്ടു നിന്നു ഒമ്പത് മാസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജനുവരി ഇരുപതിന് ഗാന്ധിജിക്ക് നേരെ ബോംബ് എറിഞ്ഞതായി മദൻലാൽ പതുവ ദണ്ഡിയാത്രയെ ശ്രീരാമിൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചതായി മോത്തിലാൽ നെഹ്റു ഗാന്ധി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ പത്രം യങ് ഇന്ത്യ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര ദിവസം തടവറവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ദിവസം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങുമ്പോൾ നേറ്റാൻ ഇന്ത്യൻ കോൺഗ്രസ് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ ഗാന്ധിജി ശുപാർശ ചെയ്തത് ആര് ആദംജി മിയാക്കാൻ ദക്ഷിണാഫ്രിക്കയിലെ സമര ഘട്ടത്തിൽ ഗാന്ധിജി എത്ര തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആറ് പ്രാവശ്യം ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ നീക്കങ്ങളെ പിൻതാങ്ങിയത് ഇന്ത്യയിലെ ഏത് പ്രദേശത്തെ ജനങ്ങളാണ് മദ്രാസിലെ പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഇരിക്കുന്ന വരിൽ പരമോന്നത സ്ഥാനം ഗാന്ധിജി വിശേഷിപ്പിച്ചതാരെയാണ് മദൻമോഹൻ മാളവ്യയെ ഗാന്ധിജി ചർക്ക തിരിക്കുന്ന വിഖ്യാതമായ ഫോട്ടോ എടുത്തതാര് മാർഗറേറ്റ് ബുർക്കെ ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം എവിടെ വെച്ച് എന്ന് ഡൽഹിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി പതിമൂന്ന് ഗാന്ധിജിയുടെ അഞ്ചാമത്തെ മകൻ എന്ന് വിശേഷിക്കപ്പെട്ട വ്യവസായി ജംനലാൽ ബജാജ് ഗാന്ധിജിയുടെ കണ്ണട ചെരുപ്പ് വാച്ച് എന്നിവ ലേലത്തിൽ വെക്കുക വഴി വിഖ്യാതനായ വ്യക്തിയാര് ജെയിം ഓട്ടിസ് ട്രാൻസ്ഫാർ സത്യാഗ്രഹത്തിൻ്റെ അവസാനം ഗാന്ധിജിയുമായി സന്ധ്യയിൽ ഒപ്പുവെച്ച ദക്ഷിണാഫ്രിക്കൻ നേതാവാര് ജാൻ ക്രിസ്ത്യൻസ് മഡ്സ് ഗാന്ധിജി പഠിച്ചിരുന്ന ഗുജറാത്തിലെ കോളേജ് സമൽ ദാസ് കോളേജ് ഗാന്ധിജി മതപരിവർത്തനം ചെയ്യിച്ച് ക്രിസ്ത്യാനിയാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നത് ആരെ എ ഡബ്ല്യു ബേക്കർ ഗാന്ധിജിയെ മതപരിവർത്തനം ചെയ്യിച്ച് ക്രിസ്ത്യാനിയാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നത് എ ഡബ്ല്യു ബേക്കർ ഹായ് ഫ്രണ്ട്സ് ഇതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക